അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധമായ ഹറമിൽ ദുൽഖാദ ഒന്ന്, ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ ഹാജിമാർ നിസ്കാരം കഴിഞ്ഞ് ഓടി വന്നിട്ട് ഇവിടുന്ന് സംസം നടക്കും. കാരണം ഇപ്പോൾ ഹാജിമാർ കുറവാണ്, കാരണം പുതിയ ഹാജിമാർ ഉംറക്ക് ഇറങ്ങുന്നില്ല. ഇപ്പോൾ 23, ഈ മാസം 23 വരെയുള്ള എൻട്രി മാത്രമേ മക്കയിലേക്കുള്ളൂ ഉംറക്കാർക്ക്. അത് ജൂൺ 6 തിരിച്ചു വന്ന രൂപത്തിലാണ്. എന്നാലും ഇവിടെ ഇപ്പോൾ ഭാഗികമായിട്ട് പ്രൈവറ്റിൽ ഹാജിമാർ, അതായത് ഈ വർഷത്തെ 2024 ഹാജിമാർ കുറച്ച് പേരെ ഞാൻ കണ്ടിരുന്നു. സുഷ്മക്ക എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ അവർ വന്നിട്ട് അവരെ ഈ വർഷത്തെ ഹജ്ജിൻ്റെ ഇതൊക്കെ കോട്ടൊക്കെ കേട്ടിട്ട് എന്നാൽ ഭാഗികമായിട്ടൊക്കെ ഇവിടെയൊക്കെ ഹോട്ടലുകളിൽ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹാജിമാർ. അവർ ഒരു ദുൽഖാദ 20 ആ സമയമാകുമ്പോൾ മദീനയിലേക്ക് നീങ്ങും. പിന്നെ അവർക്ക് നമ്മുടെ ഈ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാരെ അതേ പ്രകൃതം തന്നെയാണ് കേട്ടോ, അവരുടെയും അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. എന്നിട്ട് അവരൊക്കെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരു 20 ദിവസം ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഹജ്ജിൻ്റെ ഒരു 15 ദിവസം മുന്നേ മദീന പോയി, മദീന കഴിഞ്ഞിട്ട് മിനായിൽ വന്ന് ഹജ്ജിൻ്റെ 2 ദിവസം മുന്നേ അല്ല 1 ദിവസം മുന്നേ അല്ല മദീന മിനായിൽ വന്നിട്ട് മിനായിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വട്ടം തിരിച്ചു വന്ന രൂപത്തിലാണ്. എന്നാൽ ഇവിടെ ഒരാൾ കണ്ടോ, സംസം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ട് കവർ, അത് വിൽക്കുന്നവരാണ്, 5 റിയാലാണ്. അതിങ്ങനെ അവർ ഇവിടെ നിന്നിട്ട് ചോദിക്കട്ടെ ഈ കവർ. എന്നാൽ നിസ്കാരം കഴിഞ്ഞ് ഹാജിമാരൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോവാണ്. എന്തായാലും എല്ലാവർക്കും ഈ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായിട്ട് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യും. നമുക്ക് വെള്ളിയാഴ്ചത്തെ പ്രഭാതത്തിൻ്റെ കാഴ്ചകളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ക്ലോക്ക് ടവറിന് മുന്നിൽ കൂടി വന്നിട്ട് ബാത്റൂം നമ്പർ 3 മുകൾ ഭാഗത്ത് കയറിയിട്ട് ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ താഴത്തുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങളൊക്കെ പകർത്താം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കുറേ മലയാളികൾ ഉംറ ഹാജിമാരെ കാണുന്നുണ്ട്, ഉംറക്ക് വന്നവർ. എന്തായാലും ഇങ്ങനെയുള്ള ഹാജിമാർ ഇവിടെ കുറച്ച് കുറച്ചായിട്ടുണ്ട് കേട്ടോ, കാരണം അവ ജൂൺ 6 വരെ ഇവിടെ ഉണ്ടാവും. പിന്നെ പ്രൈവറ്റിൽ വരുന്ന ഹാജിമാരൊക്കെ, അതായത് ഈ വർഷത്തെ 2024 വരുന്ന ഹാജിമാരൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാൻ തുടങ്ങും. ഏതായാലും പടച്ചവനെ ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പകർത്തി അയച്ചു വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ദുആ ചെയ്യാം. എല്ലാ ദിവസവും നമ്മളിന്ന് ദുൽഖാദ ഒന്ന് കഴിഞ്ഞു, ഒന്ന് കഴിയാൻ പോകണു, ഇനി 2 പ്രവേശിക്കാൻ പോവാണ്. നമ്മുടെ മലയാളികളായിട്ടുള്ള ഹാജിമാർ, നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് എഴുതി അറിയിക്കത്. മലപ്പുറത്ത് വന്നതാണ് കേട്ടോ, ഇവരൊക്കെ തട്ടത്തമ്മൽ എഴുതിയിട്ട് കാണുന്നുണ്ട്. പിന്നെ ആ ഗ്രൂപ്പുകളുടെ പേരൊക്കെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം വരുന്നവരൊക്കെ ഓരോരു പേരിട്ടിട്ടാണ് വരിക. എന്നാലും ഇതിങ്ങനെ ഓർത്ത് വെക്കാനേ വളരെ പ്രയാസമാണ്. ഏതായാലും നിങ്ങൾ കാണുക, ഇവരെയൊക്കെ കാണുക, നിങ്ങളൊക്കെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഏതായാലും പടച്ചവൻ ഇവരുടെ ഉംറയൊക്കെ മക്ബൂലും മബ്റൂറുമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പടച്ചവന്. അവരൊക്കെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളിൽ കൂടിയാണ് വന്നിട്ടുണ്ടാവുക, ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ വന്നിട്ട് ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ. ഇപ്പോൾ ഉംറയിലാണ്, ഉംറൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്തിട്ട് വന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും ബാത്റൂമിൻ്റെ ഈ 3 മുകളിലുള്ള ഇവിടെ നല്ലൊരു സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഉതുവൊക്കെ ചെയ്യാൻ വളരെ ഉപകാരമാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ അറബിൻ്റെ നല്ല വ്യൂസ് കിട്ടും, അതിന് വന്നതാണ്. ഇനി അങ്ങോട്ടുള്ള ഹജ്ജിനുള്ള ദിനരാത്രങ്ങളാണ്, ഹജ്ജിൻ്റെ ആജിമാർ ഇറങ്ങുന്നതും അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പകർത്തി അയക്കും. നിങ്ങളുടെ കുടുംബക്കാരൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് പരിചയപ്പെടുമ്പോൾ ഒക്കെ ഞാൻ അധികം വോളണ്ടിയേഴ്സായിട്ട് ഇവിടെ നിൽക്കാറുണ്ട്. ഏതാണ്ട് റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു തരട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലൊക്കെ അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരൊക്കെ അങ്ങനെ ഉദുവൊക്കെ ചെയ്തിട്ട് അങ്ങനെ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, കുറേ ആൾക്കാരും കുടുംബക്കാരും. അങ്ങനെ ഒരു 3 ഞാൻ കുറച്ച് സമയം ഇവരെ വീക്ഷിക്കുന്നു. അങ്ങനെ ഈ ഉമ്മമാരോട് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, അവർ തൊടുപുഴയാണ്. അങ്ങനെ അവരാരോ കുടുംബക്കാരനുണ്ട് ഇവിടെ, അവരൊന്ന് വിളിച്ചേരുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ വിളിച്ചു കൊടുത്തു, അവരായിട്ട് സംസാരിച്ചു. അവർ ഉംറയിലാണ്. ഞാൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു, ഇഷാ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു വന്നിട്ട് അവർ തിരിച്ച് അവരുടെ റൂമിലേക്ക് വിടുകയാണ്. മറ്റവരോട് ഞാൻ സംസാരിച്ചപ്പോൾ റൂമിൻ്റെ ഇവരുടെ റൂമൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർ കുറച്ച് കഴിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ആ ഭാഗത്തുനിന്ന്, ഇത് നമ്മളിപ്പോൾ ഉള്ളത് മസാഫിയിലേക്ക് പോകുന്ന വഴിയാണ്, എല്ലാ വഴികളിലും ഉംറക്കാർ മലയാളികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് സഫ ടവറിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. എന്നാൽ തിരക്കുകളൊക്കെ കുറവാണ്, പരമാവധി അറമ്പിൽ ഇങ്ങനെ ആൾ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയാണ്. ഓരോ ബാച്ചുകളും ഇങ്ങനെ ഉംറക്ക് വന്ന ടീമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നു. പുതിയ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കുറച്ച് വർഷമായിട്ട്. എന്നാൽ മലയാളി ആജിമാർ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് വർഷമായിട്ട്. ഈ 2 ബാത്റൂം 1, 2 ഈ വഴിയിൽ പോകുന്നത് മസാഫി ഭാഗത്തേക്കാണ്. ഈ കാണുന്നത് അണ്ടർപാസ്സാണ്, അറബിൽ നിന്ന് ജിദ്ദയിൽ നിന്നൊക്കെ വരുന്ന ഇത്. ഈ വഴിയിലേക്ക് ഖുദായി, അതുപോലെ തായിഫ് അങ്ങനെയൊക്കെ പോവാം ഈ റോഡിൽ കൂടി കേട്ടോ. ഈ റോഡ് കൊണ്ട് വേറെ റോഡുണ്ട് കേട്ടോ, ആ റോഡിലേക്കും കൂടി ഞാൻ പ്രവേശിക്കാൻ പോവാണ്. അന്നേരം ആ മറ്റേ റോഡിലേക്ക് ഞാൻ പോവാണ്.
ഇവിടെ രണ്ട് റോഡുണ്ട്, അജിയാദ് സദ്ദ്. ഇത് അജിയാദ് സദ്ദാണ് കേട്ടോ, അങ്ങോട്ട് കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്കുള്ള റോഡാണ്. ഇതിൽ കൂടി ആ റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് വന്നു, അതായത് അസീസിയയിലേക്ക് പോകുന്ന റോഡ്, ഹറമിൽ നിന്ന് കൊട്ടാരത്തിനോട് ചേർന്നിട്ട്. എന്നാൽ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുക, രാത്രി നിസ്കാരം കഴിഞ്ഞിട്ട് ആജിമാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വ്യാപാരങ്ങളൊക്കെ നടത്തുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ, മുസല്ലയും ഫർദയും അതുപോലെ പല സാധനങ്ങളും ഇങ്ങനെ വിൽക്കുന്ന ആൾക്കാരുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിലും. എന്നാൽ അതിൻ്റെ ഇടയിൽ ആജിമാരൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് നാട്ടിലേക്ക് കുടുംബക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങുന്നവരൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ റോഡിലേക്ക് നടന്നതാണ്, പിന്നെ എൻ്റെ രണ്ട് ഇടതുവശത്തും എൻ്റെ മുന്നിൽ കൊട്ടാരമാണ് കാണുന്നത് കേട്ടോ, കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ജബൽ കബ സീലങ്ക് ജിദ്ദയിലൊക്കെ പോകുന്ന വഴിയാണത്. ആ മതിലിനോട് ചേർന്നിട്ട് പോകുന്ന വണ്ടികളൊക്കെ അസീസിയയിൽ നിന്ന് വന്നിട്ട് ഹറമിൽ യു ടേൺ ചെയ്തിട്ട് തിരിച്ചു പോകുന്നത് കേട്ടോ. ഈ ബസ്സുകളൊക്കെ ശാരസിത്തീനിലേക്ക് പോകുന്നതാണ് കേട്ടോ, അത് ജിദ്ദയിലേക്കൊക്കെ പോകാം റോഡ്. ആ ബസ്സുകളൊക്കെ പോകുന്നത്, ബസ് നേരെ പോകുന്നത് ജബൽ കബ സ്ട്രീറ്റിലേക്കാണ്, നമ്മുടെ ഇവിടുത്തെ മ്യൂസിയമൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തേക്കൊക്കെ പോകുന്നതാണ് കേട്ടോ. എന്നാൽ ഞാൻ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ, ഇത് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഹറമിൻ്റെ പാർക്കിംഗാണ്, ഹറമിലെ അതായത് ഉസ്താദ്മാരും കാര്യങ്ങളൊക്കെ അവരുടെ പാർക്കിംഗാണ് ഞാൻ നിൽക്കുന്നുണ്ടോ. ഇവിടാണ് അവരെ വണ്ടികളൊക്കെ വെക്കാറ് ഈ നിൽക്കുന്ന, ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്ന സ്ഥലത്ത് കേട്ടോ. ഒരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിലാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലാണ് വണ്ടികളൊക്കെ വെക്കാറ്. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്, ഓരോ സാധനങ്ങൾ വാങ്ങുന്നു, ഒരു ഭാഗത്ത് വണ്ടികൾ ബ്ലോക്കാവുന്നു, മറുഭാഗത്ത് ജനങ്ങളിങ്ങനെ നടന്നു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള. നീ കാണുന്നതൊക്കെ കൊട്ടാരത്തിൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടോ, അവരെ എൻട്രൻസ് ഒക്കെ കാണുന്നത്, വണ്ടികൾ എൻ്റർ ചെയ്യാവുന്ന വഴികളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ്. സഫ, അതായത് സഫ ആ മിനാറ കണ്ടില്ല, സഫയാണ് കേട്ടോ, സഫയുടെ മിനാറാണ് കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതുണ്ടോ, ഇതാണ് ഈ ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെയൊക്കെ വണ്ടികളൊക്കെ വെക്കുക. എന്നിട്ട് നല്ല തകൃതിയായിട്ട് ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നിങ്ങളൊക്കെ സന്തോഷിപ്പിക്കുന്നത്, ഹാജിമാരൊക്കെ ഉംറയൊക്കെ കഴിഞ്ഞ് വരുമ്പം കേട്ടോ. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. ഏതായാലും ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ, കുറേ മലയാളികൾ ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളൊക്കെ ഇതിൽ കണ്ടോ, ഇവരൊക്കെ മലയാളികളാണ്, നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിലൊക്കെ മെസ്സേജ് ബോക്സിൽ എഴുതി അറിയിക്കട്ടാ. സാധാരണ വെള്ളിയാഴ്ച രാവ് നല്ല തിരക്കുണ്ടാവും, പക്ഷേ ഇപ്പോൾ മക്കയുടെ ബോർഡറൊക്കെ അടച്ചതുകൊണ്ട് ജനങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ പരിശുദ്ധമായ ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളിലേക്ക് നീങ്ങിയെടുക്കുമ്പോൾ ഇന്നത്തെ ഈ ജുമാ ദുൽഖാദ 2 മെയ് 10 പ്രഭാതത്തിൽ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരുന്നു, കുറേ ഓതുമൊക്കെ ചെയ്തു, അങ്ങനെ ദുആകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉറങ്ങുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. കാരണം ഇവരൊക്കെ നുസ്ഖ ആപ്ലിക്കേഷനിൽ പ്രത്യേക പെർമിറ്റ് എടുത്തിട്ട് ഉംറ ചെയ്യാമെന്നവരാണ്. പഴയതുപോലെ കുറേ ആൾക്കാരെ ഒന്നും ഇങ്ങോട്ട് അറമിൽ മക്കയിലേക്ക് കടത്തിവിടുന്നില്ല, അതിനൊക്കെ നിബന്ധനകളൊക്കെ ഇവർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഏതായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പരിശുദ്ധമായ ഹറമിൽ ഓരോരോ കാഴ്ചകൾ ഒപ്പിയെടുക്കുകയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള പ്രഭാതങ്ങളിലൊക്കെ നമുക്ക് ഈ സമയങ്ങളിലൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. ആളൊക്കെ കുറഞ്ഞു കേട്ടോ, കാരണം ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകുന്ന ഉംറക്കാർ മാത്രമാണുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ളത് ഈ വർഷത്തെ 2024 ഹാജിമാരാണ്. അവരെയൊക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മക്കയൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ഒരുപാട് സന്തോഷം, റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ, അത് നിങ്ങൾക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നിങ്ങളിലൊക്കെ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ മണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിവിടെ കുറേ കാഴ്ചകളുണ്ട്, കാരണം നല്ലൊരു ഉദയം കണ്ടോ, പരിശുദ്ധമായ അറമ്പിൽ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യനിങ്ങനെ ഉദിച്ചു വരികയാണ്. റബ്ബിൻ്റെ അനുഗ്രഹവും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ. അതുപോലെ വാർദ്ധക്യത്തിലിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ വല്ലുപ്പുമാരും വല്ലുമ്മമാർക്ക് അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അതുപോലെ ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. ഇവിടെ കണ്ടോ, ഞാനിപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഒരു ഈ 2024 ഒരു ഹജ്ജിൻ്റെ ഒരു വളണ്ടിയർ, അതായത് ബംഗ്ലാദേശിൻ്റെയാണ് കേട്ടോ, നമുക്ക് കാണാം. നമുക്കിവിടെ നിന്ന് ചിത്രമൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ വരുമ്പോൾ അതാ ഇയാളാണ് കേട്ടോ, ആൾ ബംഗ്ലാദേശിൻ്റെ വളണ്ടിയറായിട്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ആർമിയിൽ ഒരു വളണ്ടിയർ, കാരണം പെണ്ണും കണ്ടോ ബംഗ്ലാദേശ് ഹജ്ജ് മിഷൻ. എന്നാൽ അവരുടെ ഹാജിമാരൊന്നും ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും അവരൊക്കെ മദീനയിലാണെന്ന് തോന്നുന്നു ഇറങ്ങുന്നത്. ഇവർ ഭാഗ്യമായിട്ട് ആരും കൊണ്ടെങ്കിൽ അതിനൊക്കെ വണ്ടിയുടെ അവർ ഫസ്റ്റ് ഒരു മാസം മുന്നേ അവർ തയ്യാറായി നിൽക്കുകയാണ്. ഇനി കുറേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് പല രാഷ്ട്രത്തിൻ്റെ വളണ്ടിയേഴ്സ് ഇങ്ങനെ സാധാരണ അറബിൻ്റെ മുറ്റത്തൊന്നും നിൽക്കാൻ പാടില്ല, അതൊക്കെ ഇവിടുത്തെ മുത്തവാഫ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത് നിരോധിച്ചിരുന്നു. എല്ലാവർക്കും റോഡുമ്മലൊക്കെ നിന്നിട്ട് ഹിദ്മ ചെയ്യാം, അതുപോലെ ബസ് സ്റ്റേഷന്, അതുപോലെ അസീസിയ ബിൽഡിങ്ങുകൾ, അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്, ഇപ്രാവശ്യം എന്താണെന്നറിയില്ല. ഏതായാലും നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളിലേക്ക് ഈ ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളിൽ കൂടി കടന്നു വരും. അതൊക്കെ എല്ലാ കുടുംബങ്ങളും കാണുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. നല്ല രസമല്ലേ ഇവിടുന്ന് കാണാൻ സൂര്യൻ, ഒരുപാട് സൂര്യൻ്റെ ഉദയവും തൊട്ടടുത്ത് തന്നെ കുട്ടികളുടെ കളിയൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ഇവിടെ നിന്നിട്ട്
നമുക്ക് എങ്ങോട്ട് പോകാൻ തിരിയില്ല. അതൊരു ചെറിയൊരു കുട്ടിയുണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നത്. ഏതായാലും അള്ളാഹു അവരുടെ മാതാപിതാക്കൾക്കൊക്കെ റാഹത്തും ബർക്കത്തും ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങളിലും ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലും അയൽവാസികളിലും എല്ലാവരിലും പടച്ചവന് അനുഗ്രഹങ്ങൾ വർഷം കൊടുക്കട്ടെ. അതുപോലെ അസുഖങ്ങളൊക്കെ ആയിട്ട് എത്രയോ പേര് പ്രയാസപ്പെടുന്നവരുണ്ട്. പടച്ചവന് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം ഹജ്ജിന് വരുന്ന എല്ലാ ഹജ്ജാജിമാർക്കും അള്ളാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഇവിടെ വന്ന് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്ത് നല്ല തക്വയോട് കൂടി തിരിച്ച് നാട്ടിലെത്താനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ. ഹമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണട്ടെ. ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين.